ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരമുണ്ട്. അപ്പോൾ ഇന്നൊരു അടിപൊളി ചൂരക്കറിയുടെ റെസിപ്പിയുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. എൻ്റെ അമ്മ ഉണ്ടാക്കിയ സ്പെഷ്യൽ മീൻകറി ആണ് കേട്ടോ. അതപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. ഞങ്ങൾ ചൂരക്കറിയാണ് വയ്ക്കാൻ പോണത്. മീൻ 1 കിലോ മീനുണ്ട് കേട്ടോ. ഇത് ചൂരയാണ്, നല്ല കഷ്ണങ്ങളാക്കിയ ചൂരയാണ്. പിന്നെ എന്നൊക്കെയാണ് ചേർക്കാൻ പോണത്? പിന്നെ എന്താ, ഇത്രയും ഇഞ്ചി, വെളുത്തുള്ളി, ചുമന്നുള്ളി, പച്ചമുളക്, ഇത്രയാണ് ഇട്ട് കൊടുക്കുന്നത്. അതെല്ലാം അരിഞ്ഞ് കണ്ടോ, ഇതെല്ലാം അരിഞ്ഞ് വെച്ചിരിക്കുകയാണ്. ഇതിനി നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ അതാ ഒരു ചട്ടി അടുപ്പത്ത് വെച്ചു. ഇതാ കുറച്ച് ഓയിൽ ഒഴിച്ചു, ഒരു 3 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അത് ഓയിലൊന്ന് ചൂടാകുന്ന സമയത്ത് കടുകിട്ട് കൊടുക്കുകയാണേ. അപ്പോൾ അമ്മ പറഞ്ഞു, നീ അങ്ങ് സംസാരിച്ചാൽ മതി, ഞാൻ മിണ്ടാതെ നിന്ന് പാചകം ചെയ്യുമെന്ന് കേട്ടോ. ഇതാണ് എൻ്റെ അമ്മ. അമ്മ സ്പെഷ്യൽ. അമ്മ നോക്ക്, ഹായ് പറ. ഹായ് അമ്മ. ഇത്രേ ഉള്ളൂ കേട്ടോ, ഇത്രേ ഉള്ളൂ. ഇവിടെ എല്ലാം ഞങ്ങൾ എല്ലാവരും അന്നേൻ്റെ തിരക്കും ബഹളവും ഒക്കെ ആയിട്ടിരിക്കുകയാണ്. കടു ഒന്ന് പൊട്ടി വരുന്ന സമയത്ത് കടു ഒന്ന് പൊട്ടിക്കോട്ടെ കേട്ടോ. അപ്പോൾ ഇതേ മീൻ, നമ്മുടെ കടുകൊക്കെ ഇതാ പൊട്ടി വരുന്നുണ്ട്. കടുക് പൊട്ടിയേ. അപ്പോൾ നമുക്ക് ഉലുവ ഇട്ട് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ ഉലുവ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഉലുവ നല്ലതാണ്. ഇങ്ങനെ ഇതേപോലെ ഇങ്ങനെ മുഴുവനായിട്ടുള്ള ഉലുവ ഇടുന്നത് നല്ലതാണെന്നാണ് എൻ്റെ അമ്മ പറയുന്നത്. ഞാൻ പക്ഷേ പൊടികളൊക്കെയാണ് ചേർക്കാറുള്ളത്. ഇതുപോലെ ഉലുവ വാങ്ങിച്ച് പൊടിച്ച് അങ്ങനെയാണ് ചേർക്കാറുള്ളത്. ഇനി അടുത്തത് ഇഞ്ചി ഇട്ട് കൊടുക്കുകയാണ്. അമ്മ എല്ലാം നേരത്തെ എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പം ഇഞ്ചി ഇട്ട് കൊടുക്കുകയാണ്. ഇഞ്ചി ആദ്യം ഇടുന്നത്, ഇഞ്ചി ഇത്തിരി മൂപ്പ് കൂടുതലുള്ളതല്ലേ, അതുകൊണ്ട് ഇഞ്ചി ആദ്യം ഇട്ടൊന്ന് മൂപ്പിച്ചെടുക്കുകയാണ്. മൂക്കത്തില്ല, ഒരുവിധം ഒന്ന് ആ ഒരു വെള്ളമയം ഒന്ന് പോയാൽ മാത്രം മതി. ആ ഇനി വെളുത്തുള്ളി ഇട്ട് കൊടുക്കുകയാണ്. ഉള്ളി ഇങ്ങനെ മൂത്ത് വരുമ്പോൾ ഒരു മണം വരുമല്ലോ, ഒരു 3/4 പരിമിതം ഒന്ന് മൂത്ത് വന്നാൽ മാത്രം മതി. അത് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ചുമന്നുള്ളി അരിഞ്ഞത് ഇട്ട് കൊടുക്കുകയാണ്. എത്ര ചുമന്നുള്ളി ഉണ്ടമ്മേ? 6 കഷ്ണമേ ഉള്ളൂ. ഒരു 5-6 കഷ്ണം ഉണ്ട് കേട്ടോ. അത് കാരണം ഇതിത്തിരി വലിയ ചെറിയ ഉള്ളിയാണ് കേട്ടോ. കുറച്ച് എന്താ ബിഗ് സൈസ് ആയിട്ടുള്ളത്, അതുകൊണ്ടാണ് ഒരു 6 എണ്ണം ഇട്ടത്. തീരെ ചെറിയ ഉള്ളിയാണെങ്കിൽ ഒരു 10 എണ്ണമെങ്കിലും ഇടണം. ആ ഇത്തിരി വലിയ ചെറിയ ഉള്ളിയാണ്, അതുകൊണ്ടാണ് സൈസ് കുറച്ച് വലുതായതുകൊണ്ടാണ് അത്ര ഇട്ട് കൊടുത്തിരിക്കുന്നത്. അത്ര ഒരു 6 എണ്ണം ചെറുതായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അത് ആ ഉള്ളിയുടെ ആ ഒരു പച്ചപ്പൊക്കെ മാറി കണ്ടോ, കണ്ടോ, അതാ ഈ ഒരു പരുവമായി. ഇനി ഇനി മൂക്കണോ? ഒരു ശകലം കൂടെ മൂത്ത് വരണമെന്നാണ് അമ്മ പറയുന്നത്. നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കണം. വഴറ്റിയെടുത്തതിന് ശേഷം പച്ചമുളക് കീറി ഇട്ട് കൊടുക്കാം. അപ്പോൾ അതാ പച്ചമുളക് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. അത് നിങ്ങളെ എരിവിനനുസരിച്ചിട്ടുള്ളത് ഇട്ടോണം. ഇത് അധികം എരിവില്ലാത്ത പച്ചമുളകാണ്. അപ്പോൾ നല്ല മണം. കറിവേപ്പില, സോറി കേട്ടോ, കറിവേപ്പില ഇല്ല. എൻ്റെ കറിവേപ്പില എല്ലാം കരിഞ്ഞു പോയി. ഇനി ചേട്ടൻ്റെ വീട്ടിൽ പോകുമ്പം അവിടെ നിറയെ കറിവേപ്പുണ്ട് കേട്ടോ. അവിടെ നിന്നാണ് ഞാൻ എടുത്തുകൊണ്ട് വരുന്നത്. അപ്പോൾ ഇനി അവിടെ പോയിട്ട് എടുത്തിട്ട് വരാനേ പറ്റുള്ളൂ. എനിക്ക് കടയിൽ നിന്ന് വാങ്ങിക്കുന്ന കറിവേപ്പില അത്ര ഇഷ്ടമില്ല. ഇന്ന് എന്താണേലും പെട്ടെന്നുണ്ടാക്കുന്ന മീൻകറി, അതുകൊണ്ട് കറിവേപ്പില നിങ്ങൾ ഇട്ടോണം കേട്ടോ, മറക്കാതെ. ആ അപ്പോൾ അതാ പുളി ഇങ്ങനെ എങ്ങനെയാമേ, കുറച്ച് സമയം ഒരു 1/2 മണിക്കൂർ മുമ്പ് ചൂടുവെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. ഉടമ്പുളിയാണ് ചൂടുവെള്ളത്തിൽ ഇട്ടതാണ്. അതതാ പുളിയൊക്കെ ഇറങ്ങിയിട്ടുണ്ട് നല്ലോണം. അതായത് അങ്ങോട്ട് ഈ എണ്ണയിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ എണ്ണയിലോട്ട് ഇട്ട് കൊടുക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഒന്നുകൂടെ പുളി നല്ല സോഫ്റ്റ് ആയി വരുമല്ലോ. അപ്പോൾ ഒന്നുകൂടെ അതിൻ്റെ ആ ഒരു പുളിയൊക്കെ ഇറങ്ങും. അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഇനിയും മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാൻ പോവാണ്. ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഇതമ്മ 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ആ മഞ്ഞൾപ്പൊടിയുടെ ആ ഒരു പച്ചമണമൊക്കെ മാറണം. മഞ്ഞൾപ്പൊടിയൊക്കെ ഇത് ഞാൻ വീട്ടിൽ പൊടിച്ച പൊടിയാണ്. ഞാൻ എപ്പോഴും പറയുന്നതാണ് ഞാൻ പുറത്തുനിന്ന് ഒരു പൊടികളൊന്നും വാങ്ങിക്കത്തില്ല. മല്ലിപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അടുത്തത് മുളക് പൊടി ഇട്ട് കൊടുത്തു. എത്രയാ, 4-5 ടീസ്പൂണോ? അപ്പോൾ അത്രയും മല്ലിപ്പൊടി മതിയോ? മതി മതി.
അപ്പൊ ഇത് 5 teaspoon മുളക് പൊടിക്ക് 2 teaspoon മല്ലിപ്പൊടി മാത്രമേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. ഇതാ ഉപ്പ് ചേർത്ത് കൊടുത്തു. നല്ലോണം നല്ല കളറായി വരുന്നുണ്ടോ ഇത്. ഇപ്പൊ ഒഴിച്ചത് പുളിയുടെ വെള്ളമാണ്, അത് കളയാതെ അത് ഒഴിച്ചു കൊടുക്കണം. ഇനി ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുക. മതിയോ? ഇത്രയും മുളക് പൊടി ഇട്ടിരിക്കുന്നത് എന്തെന്ന് വെച്ചാൽ, ഇത് അധികം എരിവില്ലാത്ത മുളക് പൊടിയാണ്. നിങ്ങൾ വീട്ടിലുണ്ടാക്കുമ്പോൾ മുളകിൻ്റെ എരിവിനനുസരിച്ച് നിങ്ങൾ മീനിൽ എരിവ് ചേർക്കാവുള്ളൂ. ഇതിപ്പോൾ എനിക്ക് അധികം എരിവില്ല, അതുകൊണ്ടാണ്. അപ്പോൾ ഇതിനി അടച്ച് വെക്കാം. ഒന്ന് തിളച്ചതിന് ശേഷം നമുക്ക് മീനിട്ട് കൊടുക്കാം. ഇതൊന്ന് തിളച്ച് വന്നിട്ടുണ്ട്, ഇനി നമുക്ക് മീനിട്ട് കൊടുക്കാം. ഇനി നമുക്ക് കുറച്ച് സമയം ഇത് അടച്ചു വെച്ച് വേവിക്കാം. എന്നിട്ട് വെന്തൊന്ന് തിള വന്നു കഴിഞ്ഞ് വെന്തതിന് ശേഷം ഉലുവാപ്പൊടി ഒന്ന് തൂകി എടുത്താൽ മാത്രം മതി. അടിപൊളി മീൻകറി അപ്പുറത്തേക്കും റെഡിയാവും. ഇപ്പം മീനൊന്ന് വേകാൻ വേണ്ടി നമുക്ക് വെയിറ്റ് ചെയ്യാം. അതെ, നമ്മുടെ മീൻകറി എല്ലാം അതെ നല്ല അടിപൊളിയായിട്ട് വെന്ത് മാറ്റി വെച്ചു. അടുപ്പേന്ന് ഇറക്കി അടുപ്പെല്ലാം ഓഫ് ചെയ്തു. പിന്നെ ഓഫ് ചെയ്യാൻ നേരം ഉലുവാപ്പൊടി ഒന്ന് തൂവി ആറ്റി അടച്ച് വെച്ചതാണ് കേട്ടോ. അപ്പോൾ ആ ഒരു സമയത്ത് എനിക്ക് സമയമില്ലായിരുന്നു, നല്ല തിരക്കായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മുടെ ചൂരമീൻ കറി വെച്ചത് ഇവിടെ തയ്യാറായിട്ടുണ്ട്. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റും, സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ. ഒന്നും പറയാനില്ല, എൻ്റെ അമ്മ വെച്ച കറിയല്ലേ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ പ്രസീത കിച്ചണിൽ ഞാൻ വീണ്ടും വരുന്നതാണ്. ഇപ്പോൾ എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ടാ ടാ, ബൈ ബൈ.